നോക്കാൻ പോകുന്ന അടുത്ത കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോ എന്താ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് ഇൻ ദ റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി. എക്സിൻ്റെ റേഞ്ച് എന്താണ്? ഗാമയുടെ റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയാം. ആൻഡ് ഇഫ് പി ഡി എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം റേസ് ടു പി ഡിവൈഡഡ് ബൈ ഗാമ പി എക്സ് റേസ് ടു പി മൈനസ് വൺ ഇ റേസ് ടു മൈനസ് എം എക്സ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ പി കോമ എം ആർ ഓൾസോ ഗ്രേറ്റർ ദാൻ സീറോ. അപ്പം ഇങ്ങനെ ഒരു പി ഡി എഫ് ഉള്ള റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഫോളോസ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ആയിട്ട് പി കോമ എം, ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി കോമ എം. ഇതിൽ പീനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് പി ഇസ് കോൾഡ് എ ഷേപ്പ് പാരാമീറ്റർ ആൻഡ് എം ഇസ് കോൾഡ് ദ സ്കെയിൽ പാരാമീറ്റർ. സ്കെയിൽ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്ന് പറയുന്നത്. ഈ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ കണ്ട ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കണ്ടിന്യൂസ് അനലോഗാണ് ഏത് ഡിസ്ട്രിബ്യൂഷൻ? ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് അനലോഗാണ് ആരുടെ? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്ന് പറഞ്ഞിട്ട്. അതേമാതിരി നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് അനലോഗ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അതുമാതിരി നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഈ ഗാമ ഡിസ്ട്രിബ്യൂഷനും റിലേറ്റഡ് ആണ്. കാരണം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി ഇസ് ഈക്വൽ ടു വൺ. ഈ ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ പി രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഒരു പാരാമീറ്റർ വൺ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. നോക്കാം. വെൻ പി ഇസ് ഈക്വൽ ടു വൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം റേസ് ടു വൺ ബൈ ഗാമ വൺ എക്സ് റേസ് ടു വൺ മൈനസ് വൺ ഇ റേസ് ടു മൈനസ് എം എക്സ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇതാണ് വരാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ ഗാമ വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്. എക്സ് റേസ് ടു വൺ മൈനസ് വൺ ഇസ് വൺ ഇ റേസ് ടു മൈനസ് എം എക്സ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. നമ്മൾ സാധാരണ എഴുതിയത് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? എം വന്നിരിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് എൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആൾ നമ്മളിപ്പോൾ രണ്ട് ഡിസ്ട്രിബ്യൂഷനായിട്ട് കണക്ട് ചെയ്തു. ഫസ്റ്റ് ഏതായിരുന്നു? നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂസ് രൂപമാണ് ആക്ച്വലി ആര്? ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അതുമാതിരി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് പി വൺ ആവുമ്പോൾ. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ വൺ പാരാമീറ്റർ ഉള്ള കേസാണ്. രണ്ട് പാരാമീറ്റർ, ഒരു പാരാമീറ്റർ വൺ ആയി, ബാക്കി ആയതേ ഉള്ളൂ എം എന്ന് പറഞ്ഞ ഒരൊറ്റ പാരാമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തും കൂടി പറയാം. ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് വൺ പാരാമീറ്റർ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് വൺ പാരാമീറ്റർ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ വൺ പാരാമീറ്റർ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ കണ്ടാൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടായിരിക്കും. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ വൺ പാരാമീറ്റർ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എം ജി എഫ് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവരെ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് മീൻ ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് മീൻ ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ? അപ്പോൾ മീനസ് നിങ്ങൾക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ്
x into f of x dx. That is equal to integral 0 to infinity x into, what is f of x? M raised to p by gamma p, x raised to p minus 1, e raised to minus mx dx. Alle, this is equal to, ഇതിലെ m raised to p by gamma p എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, m raised to p by gamma p ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഞാൻ x raised to 1 ഉണ്ട്, x raised to p minus 1 ഉണ്ട്. അപ്പോൾ x raised to 1 plus p minus 1. ഞാൻ ഇങ്ങനെ എഴുതാൻ പോകുന്നത് x raised to p plus 1 minus 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് x raised to p എന്ന് ഞാൻ എഴുതുന്നില്ല, ഗാമ ഫംഗ്ഷൻ ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതുന്നത്, കേട്ടല്ലോ. അപ്പം ദിസ് ഇസ് x raised to p plus 1 minus 1 അല്ലേ. അപ്പോൾ ഇയാൾ പുറത്തേക്ക് പോയിട്ട് ഇനി പിന്നെ ആരാളത്, e raised to minus mx dx. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഇന്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഇതൊരു ഗാമ ഫംഗ്ഷനാണ്. എന്തായിരുന്നു ഗാമ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് ഇപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി x raised to p minus 1 e raised to minus mx dx എന്നൊരു ഇന്റഗ്രൽ വരികയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇൻറ്റഗ്രേഷൻ നമ്മൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി, ഇത് x raised to ഒരു പവർ, എക്സിൻ്റെ പവർ ഇവിടെ e raised to minus a constant into x. എങ്ങനെ വരികയാണ് വെച്ചാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ പി ബൈ എം റേസ് ടു പി എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെയുള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ, ഗാമ ഫംഗ്ഷനാണ് ഇൻ്റഗ്രലിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പി എന്ന് വന്ന സ്ഥാനത്ത് ആര് വന്നിട്ടുണ്ട്, പി പ്ലസ് വൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഹിയർ പി എന്ന് വന്ന സ്ഥാനത്ത് ആരാണ് വന്നിരിക്കുന്നത്, പി പ്ലസ് വൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് എഴുതുന്ന സ്ഥാനത്ത് ആരെഴുതണം, ഗാമ പി പ്ലസ് വൺ ഡിവൈഡ് ബൈ എം റേസ് ടു പി പ്ലസ് വൺ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു എം റേസ് ടു പി ബൈ ഗാമ പി. അത് ഓൾറെഡി പുറത്ത് നിൽക്കുന്ന ആളാണ്, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് ഇൻറ്റു ഈ ഇൻ്റഗ്രലിനെ ഞാൻ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗാമ പി ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പി പ്ലസ് വൺ അല്ലേ, ഡിവൈഡഡ് ബൈ എം റേസ് ടു പി പ്ലസ് വൺ. എം റേസ് ടു പി ആണ്, പിയുടെ സ്ഥാനത്ത് പി പ്ലസ് വൺ. ഇങ്ങനെ നമ്മൾ എഴുതി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗാമ പി പ്ലസ് വൺ ഉണ്ട്, ഇവിടെ ഗാമ പി ഉണ്ട്. അപ്പോൾ ഗാമയുടെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമ പിന്നെ നമുക്ക് ഒരു പടി താഴ്ത്തിയിട്ട് എങ്ങനെ എഴുതാം, ക്യാൻ ബി റിട്ടൺ ആസ് പി മൈനസ് വൺ ഇൻറ്റു ഗാമ പി മൈനസ് വൺ എന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഗാമ ഫൈവ് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാൻ ബി റിട്ടൺ ആസ് ഫോർ ഗാമ ഫോർ എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് താഴ്ത്തിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ അതേമാതിരി ഇവിടെ ഗാമ പി പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ പി പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം, പി ഗാമ പി എന്ന് എഴുതിക്കൂടെ, സോ ദാറ്റ് ഈ ഗാമ പി ആയിട്ട് അത് ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എം റേസ് ടു പി ഇൻറ്റു പി ഗാമ പി ഡിവൈഡഡ് ബൈ ഗാമ പി ഇൻറ്റു എം റേസ് ടു പി പ്ലസ് വൺ. അപ്പോൾ നമ്മൾ എന്ത് പറ്റി, ഇവിടെ ഗാമ പിയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇവിടെ എം റേസ് ടു പി ഉണ്ട്, എം റേസ് ടു പി പ്ലസ് വണ്ണും ഉണ്ട്. ഇപ്പോൾ എം റേസ് ടു പി പോയാൽ ഇവിടെ ബാക്കി എം എ ഉണ്ട് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു പി ബൈ എം. ദിസ് ഇസ് ദ മീൻ ഓഫ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ അതിൻ്റെ രണ്ട് പാരാമീറ്റർ പിയും എമ്മും ആണെങ്കിൽ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇസ് പി ഡിവൈഡഡ് ബൈ എം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് ആണ്, വേരിയൻസ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഇസ് വേരിയൻസ്? വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഇസ് പി ബൈ എം. നമ്മൾ ആരെ കണ്ടാൽ മതി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ. വാട്ട് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ് 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എം റേസ് ടു പി ബൈ ഗാമ പി ഇ റേസ് ടു അല്ല സോറി എക്സ് റേസ് ഇങ്ങനെ എഴുതാം എക്സ് റേസ് ടു പി മൈനസ് വൺ ഇ റേസ് ടു
minus mx dx. What are you? നമ്മൾ എന്ത് ചെയ്യുന്നു, എം റേസ് ടു പി ബൈ ഗാമ പിന്നെ ബ്രാക്കറ്റിൻ്റെ ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ബാക്കി ആരാ ഉള്ളത്, എക്സ് റേസ് ടു ടു ഉണ്ട്, എക്സ് റേസ് ടു പി മൈനസ് വൺ ഉണ്ട്. അപ്പം നേരത്തെ കമ്പൈൻ ചെയ്ത അതേ പാറ്റേണിൽ നമ്മളിവിടെ കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ കമ്പൈൻ ചെയ്യണം, ഈ മൈനസ് വണ്ണിനെ നമ്മൾ മാറ്റി നിർത്തണം അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു പി പ്ലസ് ടു മൈനസ് വൺ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ എഴുതുന്നുണ്ട് എക്സ് റേസ് ടു ടു ഉണ്ട്, എക്സ് റേസ് ടു പി മൈനസ് വൺ ഉണ്ട്. അപ്പോൾ എക്സ് റേസ് ടു ടു പ്ലസ് പി മൈനസ് വൺ, അല്ലെങ്കിൽ പി പ്ലസ് ടു മൈനസ് വൺ, ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ്. അപ്പോൾ നോക്കൂ, ദിസ് ഇസ് ഓൾസോ എ ഗാമ ഫംഗ്ഷൻ. ഗാമ ഫംഗ്ഷനിൽ ഇവിടെ പിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്, പി പ്ലസ് ടു വന്നു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം റേസ് ടു പി ബൈ ഗാമ പി. ഇനിയിപ്പം ഗാമ ഫംഗ്ഷനെ നമ്മൾ ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്നാണ് എഴുതുക. പിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, പി പ്ലസ് ടു വന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എം റേസ് ടു പി പ്ലസ് ടു എന്ന് എഴുതും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്, എം റേസ് ടു പി ഇൻറ്റു ഗാമ പിന്നെ ഞാൻ ആദ്യം ഒരു പടി താഴ്ത്തി എഴുതി. അപ്പോൾ ഇതിന് ഒന്ന് കുറയ്ക്കുമ്പോൾ എന്താ വരുന്നത്, നമ്മളിങ്ങനെയല്ല എഴുതിയിട്ടുണ്ടായിരുന്നത് നേരത്തെ, ഗാമ പിന്നെ നമ്മൾ പി മൈനസ് വൺ ഗാമ പി മൈനസ് വൺ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാമ പി പ്ലസ് ടുവിനെ ഞാൻ ആദ്യം ഒരു പടി താഴ്ത്തിയിട്ട് എങ്ങനെ എഴുതാം, പി പ്ലസ് വൺ ഒന്ന് പറഞ്ഞാൽ പി പ്ലസ് വൺ അല്ലേ, ഗാമ പി പ്ലസ് വൺ എന്ന് ആദ്യം എഴുതാം. പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് താഴെ കാത്തു നിന്നത് ഗാമ പി ആണ്. ഞാൻ വീണ്ടും ഇയാളെ മാറ്റണം, ഇതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഗാമ പി പ്ലസ് ടുവിനെ ഞാൻ എങ്ങനെ എഴുതുന്നു, പി പ്ലസ് വൺ ഗാമ പി പ്ലസ് വൺ ഓക്കെ ഡിവൈഡഡ് ബൈ ഗാമ പി ഇൻറ്റു എം റേസ് ടു പി പ്ലസ് ടു. എന്നുവെച്ചാൽ ഇവിടെ എം റേസ് ടു പിയും എം റേസ് ടു പി പ്ലസ് ടുവും എം റേസ് ടു പിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എം റേസ് ടു ടു ബാക്കി വരും. ഓക്കെ പി പ്ലസ് വൺ ഇൻറ്റു ബൈ ഗാമ പി, അതിൻ്റെ എം സ്ക്വയർ ബാക്കിയുണ്ടാവും, എം റേസ് ടു ടു ബാക്കിയുണ്ടാവും. ഇനി ഗാമ പി പ്ലസ് വണ്ണിനെ ഇനിയിപ്പോൾ ഇയാളെ ഉള്ളൂ ബാക്കി അല്ലേ, ഗാമ പി പ്ലസ് വണ്ണിനെ ഞാൻ എഗെയിൻ ഒരു പടി താഴ്ത്തി എഴുതുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം, പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, ഗാമ പിയും ക്യാൻസലായിപ്പോയി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് വൺ, പി പ്ലസ് വൺ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ഇത് ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് എഴുതും അല്ലേ. ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. നമുക്ക് വേണ്ടത് എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ദഫോർ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എന്താ കിട്ടിയിരിക്കുന്നത്, പി പ്ലസ് വൺ ഇൻറ്റു പി ബൈ എം സ്ക്വയർ. ദിസ് ഇസ് പി പ്ലസ് വൺ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ എം സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താ കിട്ടിയതെന്ന് ഓർമ്മയുണ്ടല്ലോ, പി ബൈ എം ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ബ്രാക്കറ്റ് മാറ്റാം, പി സ്ക്വയർ പ്ലസ് പി ബൈ എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എം സ്ക്വയർ. ഓർ കമ്പൈൻ ചെയ്യുമ്പോൾ പി സ്ക്വയർ പ്ലസ് പി മൈനസ് പി സ്ക്വയർ സെയിം ഡിനോമിനേറ്റർ ആണ് ബൈ എം സ്ക്വയർ. അപ്പോൾ നോക്കൂ ഇവിടെ എന്ത് പറ്റി, പി സ്ക്വയറും മൈനസ് പി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പം പി ബൈ എം സ്ക്വയർ, പി ബൈ എം സ്ക്വയർ. ദിസ് ഇസ് ദ വേരിയൻസ് ഓഫ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഗാമ ഡിസ്ട്രിബ്യൂഷന് മീൻ പി ബൈ എം ആയിരുന്നു, വേരിയൻസ് എന്തായിരുന്നു, പി ബൈ എം സ്ക്വയർ. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അടുത്ത മെയിനായിട്ടുള്ള ഒരാളാണ് എം ജി എഫ്, അയാളെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ പാറ്റേൺ തന്നെയാണ് എം ജി എഫ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. വട്ട് ഈസ് എം ജി എഫ്, എം ജി എഫ് ഈസ് എം എക്സ് ഓഫ് ടി. ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് വിച്ച് ഇസ് ഇൻ്റഗ്രൽ സീറോ ഇൻ്റഗ്രൽ ഓവർ എക്സ്, അതിങ്ങനെ ഇ റേസ് ടു ടി എക്സ് അല്ലേ. എൻ്റെ ഒറിജിനൽ ഫോം ആദ്യം എഴുതിയിട്ട് നമുക്ക് ബാക്കി എഴുതാം.
integral over x e raised to tx f of x dx, which is equal to integral 0 to infinity e raised to tx into f of x is m raised to p by gamma p x raised to p minus 1 e raised to minus mx dx. M raised to p by gamma p ne eppathiyum pole njan constant ne porthekku edukkunu integral inde ullilekku namukku nokkam ivide x inde terms alla ullad le e yude term aanu appo ivide e yude rendu terms undu namukku avare combine cheyam x inde term ne ivide kootan aaru illa x raised to p minus 1 n ini e yude terms ne namukku combine cheyam appo e raised to tx minus mx dx oru gamma function aavanamengil നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് വൺ ഇ റേസ് ടു മൈനസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് വരുന്നു. അതും കൂടി ഓർക്കണേ. അപ്പോഴാണ് നമുക്ക് എന്തെഴുതാൻ പറ്റുക, ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് നിൽക്കണം അല്ലേ. ദിസ് ഇസ് എം റേസ് ടു പി ബൈ ഗാമ പി ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി x raised to p minus 1 ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു മൈനസിനെ പുറത്തേക്ക് നിർത്തി. മൈനസ് പുറത്തേക്ക് പോകുമ്പോൾ എന്താ, എം മൈനസ് ടി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രൽ നോക്കൂ, ദിസ് ഈസ് ഓൾസോ എ ഗാമ ഫംഗ്ഷൻ വിത്ത് പി ആണ് ഒരു പാരാമീറ്റർ. പിക്ക് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് എം ആണ്. ഇവിടെ എം എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്, എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് എം മൈനസ് ടി ആണ്. അപ്പോൾ അതേ വ്യത്യാസം. ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എം റേസ് ടു പി ബൈ ഗാമ പി അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി ആണ്. എം ഇസ് എം മൈനസ് ടി ഹോൾ റേസ് ടു പി. അപ്പോൾ നോക്കൂ, ഗാമ പിയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എം റേസ് ടു പി ഉണ്ട്, എം മൈനസ് ടി ഹോൾ റേസ് ടു പി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എം ഡിവൈഡഡ് ബൈ എം മൈനസ് ടി ഹോൾ റേസ് ടു പി. ഇത്ര തന്നെ എഴുതിയാൽ എം ജി എഫ് റെഡിയാണ്. പക്ഷേ നമ്മൾ ഒരു പടി കൂടി താഴ്ത്തിയിട്ട് എക്സ്പോണൻഷ്യലൊക്കെ ചെയ്ത മാതിരി ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താവും, വൺ എം ഡിവൈഡഡ് ബൈ എം. താഴെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എം ഐ എം എന്ന് പറഞ്ഞാൽ വൺ വരും, ഡിവൈഡഡ് ബൈ ടി ബൈ എം അല്ലേ ഹോൾ റേസ് ടു പി എന്ന് വരാം. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, അതിനാണ് നമ്മളിങ്ങനെ മാറ്റം വരുത്തിയിരിക്കുന്നത്. ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് വൺ മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു മൈനസ് പി. ദിസ് ഇസ് ദ എം ജി എഫ് ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ രൂപത്തിൽ തന്നെ വേണം എം ജി എഫിനെ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മുടെ എഡിറ്റീവ് പ്രോപ്പർട്ടിയൊക്കെ ഇത് വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എം ജി എഫ് എന്താണ്, വൺ മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു മൈനസ് പി. Okay.